ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓർക്കിഡ് ലവേഴ്സ് ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് കിടിലെ കുറച്ച് ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഓർക്കിഡ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ ടിപ്സാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ തന്നെ എത്ര കേടായിട്ട് നശിക്കാറായിട്ടുള്ള ഏതെങ്കിലും ഓർക്കിഡ് നമുക്ക് കിട്ടിയാൽ പോലും അതിനെ നല്ല രീതിയിൽ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കുറേ അറിവുകൾ, അതുപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഓർക്കിഡിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓർക്കിഡിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓർക്കിഡിന് വെള്ളം നനയ്ക്കേണ്ട ശരിയായ രീതി ആദ്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും ഡയറക്റ്റായിട്ടും ശക്തിയായ രീതിയിൽ വെള്ളം കോരി തണ്ടിലും ഇലയിലും ഒന്നും ഒഴിക്കാനായിട്ട് പാടില്ല. എപ്പോഴും തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. അത് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ബാലൻസ് വന്നിരിക്കുന്ന വെള്ളം, ഒന്നുകിൽ അതിൻ്റെ ക്രൗൺ ഭാഗത്ത് ഇലകളുടെ ഇടയിലൊക്കെ ആ കൂമ്പ് ഭാഗത്തെല്ലാം വെള്ളം കെട്ടി നിൽക്കാനിട വരും, അത് ഒന്നുകിൽ ചരിച്ച് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒപ്പിയെടുത്ത് കളയണം. അതുപോലെ ഓർക്കിഡ് നനയ്ക്കാനായിട്ട് ഒരുപാട് തണുത്ത വെള്ളം, ഐസ് ഇതുവെയൊന്നും ഉപയോഗിക്കാതെ സാധാരണ നോർമൽ വാട്ടർ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഓർക്കിഡിനെ നനച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല രീതിയിൽ ചട്ടിയിൽ നിന്ന് വാർന്നു പോകുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചട്ടി കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും നിലത്ത് കൊണ്ടുവന്ന് ഈ ഒരു പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിലെ വെള്ളം എങ്ങനെയായാലും കുറച്ച് വാർന്നു പോകാതെ ആ ഒരു തറയായിട്ടുള്ള സമ്പർക്കം ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് അവശേഷിക്കും. അവിടെ അണുബാധ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാവുകയും ചെയ്യും. അപ്പോഴെപ്പോഴും നമ്മൾ ഓർക്കിഡിൻ്റെ ചട്ടി ഹാങ് ചെയ്തിടുക, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രെയിമുകളിൽ നമ്മൾ ഓർക്കിഡിൻ്റെ ചട്ടി എടുത്ത് ഇടുക. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള തെർമോക്കോളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം വാങ്ങാനായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ തടിയിൽ നമുക്ക് ഈ ഒരു ഫ്രെയിം ഇതേപോലെ നമുക്ക് ഹോളുകൾ ഇട്ടിട്ട് നമ്മുടെ ചട്ടി ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു അടിഭാഗം എങ്ങും ടച്ച് ചെയ്യത്തില്ല. ഇപ്പോൾ ഓർക്കിഡിൻ്റെ ചട്ടിയുടെ അടിഭാഗം നല്ല രീതിയിൽ വായുസഞ്ചാരം ഉള്ളതാക്കി നിർത്തണം. ഇപ്പോൾ വായുസഞ്ചാരം ഉണ്ടെങ്കിലേ ആ ഒരു ചെടിക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ വേരുകൾ വളർന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ഓർക്കിഡുകൾ നനയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണയായിട്ട് റൂമിൻ്റെ ഉള്ളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ മറ്റൊരു ചട്ടിയിൽ ഇറക്കി വെച്ചിട്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഈ നനയ്ക്കുന്ന വെള്ളം ശരിക്കും സ്റ്റോർ ചെയ്യുന്നത് ആ അടിയിലിരിക്കുന്ന ചട്ടിയിലായിരിക്കും. അപ്പോൾ അടിയിലിരിക്കുന്ന ചട്ടിയിലെ ജലാംശം മൊത്തം ഈ ഒരു ചെടി എപ്പോഴും ആഗിരണം ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അധികമായിട്ട് വാട്ടർ ഈ ഒരു ചെടിക്ക് ചെല്ലുന്നത് പെട്ടെന്ന് തന്നെ അഴുകലിനിടയാകും. അന്നേരം നമ്മൾ അറിയുക പോലും ഇല്ല, ഇലകളെല്ലാം അഴുകി ആ വേരുകളെല്ലാം ചീഞ്ഞു പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർക്കിഡുകൾ നനയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നോക്കിയതിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുക. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് നമ്മൾ ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ആ ഒരു നനവ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നനച്ചു കൊടുക്കണം. ചകിരി, തൊണ്ടിൻ്റെ പീസ് അഥവാ സ്പാഗ്നമോസ് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണ് പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ ഇത് നനവ് നല്ല രീതിയിൽ പിടിച്ചു നിർത്തും. അപ്പോൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഓർക്കിഡ് വളർത്തുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു പുതിയതായിട്ടൊരു ഓർക്കിഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സാധാരണയായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് മാധ്യമവും ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ അതിനകത്ത് കരിക്കട്ടയോ ഓടോ അതല്ലാതെ നമ്മൾ തൊണ്ടിൻ്റെ പീസ് ഇതെല്ലാം വെക്കാറുണ്ടാവും. പക്ഷേ ഏത് മാധ്യമം ആയാലും കുറേ കാലം കഴിയുമ്പോൾ ഇതിനുള്ളിലേക്ക് ചില ജീവികളൊക്കെ പ്രവേശിക്കാനുള്ള ഇടയുണ്ട്. ഇപ്പോൾ പ്രാണികളാവാം, ഒച്ചാവാം, അതല്ലാന്നുണ്ടെങ്കിൽ എറുമ്പാവാം, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഈ ഒരു പോട്ടിംഗ് മിക്സിനുള്ളിലേക്ക് പ്രവേശിക്കും. അതുമാത്രമല്ല, ഇതിനുള്ളിൽ നമ്മൾ എപ്പോഴും ഈർപ്പം, അതായത് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വളങ്ങളും ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ ഈ ജീവികൾക്ക് താമസിക്കാനുള്ള നല്ലൊരു സ്പേസ് നമ്മുടെ പോട്ടിംഗ് മിക്സിനകത്ത് എപ്പോഴും കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ളിൽ ഇത്തരത്തിലുള്ള ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് തരത്തിലുള്ള പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ചാലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പൂവിടലൊക്കെ കഴിഞ്ഞ് അതൊരു വിശ്രമാവസ്ഥയിലൊക്കെ ആകുമ്പോൾ കൂടുതൽ തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിൻ്റെ മൂട്ടിലുള്ള അതിൻ്റെ വേരുകൾ വലിയ രീതിയിൽ ക്ഷതമൊന്നും ഏൽക്കാത്ത രീതിയിൽ ആ പഴയ പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ കാണാൻ പറ്റും.
അഥവാ നമ്മുടെ ഒരു ഓർക്കിഡ് പൂവിടാതെ കുറേ കാലം നിൽക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെല്ലാം വളങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടും പൂവിടാതെ നിൽക്കുകയാണെങ്കിൽ, ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനുള്ളിൽ ഈ ഒച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും പുതിയ പോട്ടിംഗ് മിക്സ് ഇട്ടതിന് ശേഷം ഫംഗിസൈഡോ മറ്റെന്തെങ്കിലും മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നട്ടു നോക്കിയാൽ നല്ല രീതിയിൽ നമ്മുടെ ഓർക്കിഡ് വീണ്ടും വരുന്നതാണ്. അത് ചെയ്യാത്ത പക്ഷം നമ്മുടെ ഓർക്കിഡുകളുടെ വേരുകളെല്ലാം ഇത്തരം ജീവികൾ ഭക്ഷിച്ച് ഓർക്കിഡുകൾ പെട്ടെന്ന് നശിച്ചു പോകും. അത് ഉണങ്ങിയ അവസ്ഥയിലായിരിക്കും പിന്നീട് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ ഇലകളിൽ ഉണ്ടാകുന്ന ആകൃതിയിലുള്ള വ്യത്യാസം, ഇല കുരുടിപ്പ്, മഞ്ഞപ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില തകരാറുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരുതിക്കൊള്ളണം ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ കുറവുകളാണ്. ഓർക്കിഡിൻ്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് നൈട്രജനും പൊട്ടാസ്യവും ഫോസ്ഫറസും കൂടാതെ മറ്റനേകം സൂക്ഷ്മ പോഷകങ്ങളും ആവശ്യമാണ്. അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാത്തരം പോഷകങ്ങളും ലഭ്യമാകണമെങ്കിൽ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ജൈവവളവും രാസവളവും ഇടപെട്ട് കൊടുക്കണം. അപ്പോൾ ഈ രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസിനായിട്ട് വേറെ വളങ്ങൾ പ്രത്യേകം ഒന്ന് വാങ്ങിച്ച് ആഡ് ചെയ്യുകയോ അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ എൻ പി കെയിൽ തന്നെ ഇപ്പോൾ അറിയാം, ബ്രാൻഡഡ് ആയിട്ടുള്ള എൻ പി കെയിൽ ഈ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്താണ് വരുന്നത്. അതുപോലെ തന്നെ ഓർക്കിഡ് വളർത്തുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ഓർക്കിഡിൻ്റെ വലിയ പൂക്കൾ അതുപോലെ തന്നെ കൂടുതൽ ചെനപ്പുകൾ അതായത് തൈകൾ പൊട്ടി വരുന്നത്, ഒരുപാട് സ്പൈക്കുകൾ ഒരേ സമയം ഉണ്ടാകുന്നത്, ഇതൊക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ജൈവവളം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. എത്ര രാസവളം നമ്മൾ ഉപയോഗിച്ചാലും ആ ചെടിക്ക് വലുതായിട്ട് ചലനം ഉണ്ടാകത്തില്ല, കുറേ പൂക്കളൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ, ആ ചെടി നല്ല രീതിയിൽ വലിപ്പമുള്ളതായി നല്ല ആരോഗ്യപ്രദമായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ചാണകത്തളി ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് തൈകൾ ഉണ്ടാകുന്നതിനും അതുപോലെ വലിയ പൂക്കൾ ഉണ്ടാകുന്നതിനും കൂടുതൽ സ്പൈക്കുകൾ ഒരേ സമയം ഉണ്ടാകുന്നതിനും നമുക്ക് സാധിക്കും. ജൈവവളം ഓർക്കിഡിനെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രത്തോളം വ്യത്യാസം നമ്മുടെ ഓർക്കിഡിന് ഉണ്ടാക്കുവാനായിട്ട് ജൈവവളത്തിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ജൈവവളങ്ങളുടെ പ്രാധാന്യം സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരം ജൈവവളങ്ങൾ ഒരുപാട് നമ്മൾ ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാനും കഴിയും, അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഓർക്കിഡ് നല്ല രീതിയിൽ ഗ്രോ ആയി വരത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ജൈവവളത്തിൻ്റെ ആഗിരണത്തിലൂടെ ഒരുപാട് തൈകൾ അതായത് പുതിയ ചിനപ്പുകൾ ഒരുപാട് ഉണ്ടാകുകയും ഇതുവഴി നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഓർക്കിഡിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സൺലൈറ്റ്. വേണ്ടത്ര സൂര്യപ്രകാശം അതായത് വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓർക്കിഡിലും ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അതായത് വെയിൽ നമ്മുടെ ഓർക്കിഡിൻ്റെ ഇലകളിൽ വീണു കഴിഞ്ഞാൽ ഇലകൾ പൊള്ളിപ്പോകും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ വെളിച്ചവും അതുപോലെ തന്നെ വായു സഞ്ചാരവും ഉള്ള ഒരു ഷെയ്ഡായിട്ടുള്ള പ്ലേസ്, അതാണ് ഓർക്കിഡ് വെക്കാനായിട്ട് ഏറ്റവും നല്ല ഉചിതമായ ഒരു സ്ഥലം. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ആയിരിക്കില്ല നമ്മുടെ ഓർക്കിഡിന് വേണ്ടത്, ഒന്നുകിൽ ഒരു മരത്തിൻ്റെ തണലോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഷെയ്ഡ് പോലെയുള്ള ആ ഒരു ഭാഗത്തോ മാത്രമേ നമ്മുടെ ഓർക്കിഡിനെ എപ്പോഴും വെക്കാവൂ. അതുപോലെ തന്നെ മഴക്കാലത്ത് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓർക്കിഡ് എടുത്ത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇത് ഈർപ്പം കൂടുതലായിരിക്കും, ആ ഒരു സാഹചര്യത്തിൽ അണുബാധ ഉണ്ടായിട്ട് നമ്മുടെ ഓർക്കിഡുകൾ ചീഞ്ഞു പോകും, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേരുകൾ മൊത്തം നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓർക്കിഡിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഇതെല്ലാം ഉപയോഗപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.